നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത് അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആ തൂഫാൻ ഉണ്ടായത് പടച്ചോൻ ഖുർആനിൽ പറയുവ നജ്ജൈനാഹു ലൂത്ത് നബി അലൈഹി സ്വലാമിനെ നമ്മളാണ് രക്ഷിച്ചത് വഅഹ്ലഹു അദ്ദേഹത്തിന്റെ അഹലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം ഒരായത്തിലല്ല വേറെയും ആയത്തിൽ വഅൻജൈനാഹു വഅസ്ഹാബ സഫീനതി വജഅൽനാഹ ആയത്തിൽ ലിൽ ആലമീൻ ഉസ്താക്കന്മാരെ ആലിമീങ്ങളെ ഉസ്താദുമാരെ ഒന്ന് മനസ്സ് തുറക്ക് വഅൻജൈനാഹു ലൂത്ത് നബി അലൈഹി സ്വലാമിനെയും വഅസ്ഹാബ സഫീനതി ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത് അല്ലാഹു ഖുർആനിൽ പറയുക ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ വിശ്വസിക്കണം വിശ്വസിച്ചാൽ മുഅ്മിനാണ് വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ് അല്ലേ എന്നാ കേട്ടോ വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ വസ്തഗാസ ബിഹി മുഹമ്മദ് നബിനോട് സഹായം തേടി നൂഹ് ആ സോറി അദ്ദേഹം പറഞ്ഞ മതി തന്നെ എൻ്റെ അടുത്ത് ധാരണപ്പെഴ് വന്നതാണ് കേട്ടോ കുറേ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല വലിയ വയസ്സനായി 10 വയസ്സോളായി അപ്പോൾ ധാരണ വേച്ചത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ലൂത്ത് നബി അല്ല നൂഹ് നബിൻ്റെ കാലത്താണ് ജലപ്രയം തൂഫാൻ ഉണ്ടായതും കപ്പലുണ്ടാക്കാൻ പറഞ്ഞതൊക്കെ എൻ്റെ അടുത്ത് പേച്ചതാണ് തെറ്റ് തിരുത്തുന്നു നൂഹ് നബി അലൈഹി നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയും അസ്ഹാബ സഫീനത്തി ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും രക്ഷിച്ചത് നമ്മളാണ് എന്ന് ഖുർആനിൽ പറയുമ്പോൾ പടച്ച റബ്ബ് പറയുമ്പോൾ വസ്തഗാസ ബിഹി നൂഹ് മുഹമ്മദ് നബിനോട് നൂഹ് നബി അലൈഹി ഇസ്ലാം സഹായം തേടി ഫനജാ മിനർ റദാ അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവിടെയാണ് സുന്നി സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത് കണ്ടോ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു അബദ്ധമാണ് ധാരണപ്പെശകാണ് പ്രായമായി സുഖമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അബദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആത്മാർത്ഥമായി അദ്ദേഹം തിരുത്തി ശേഷം ആ വിഷയം പറഞ്ഞു കഴിഞ്ഞ് അതങ്ങ് അവസാനിപ്പിച്ചിട്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു മനുഷ്യ സഹജമാണ് സ്വാഭാവികമാണ് തെറ്റുപറ്റത് അത് തെറ്റുപറ്റ തിരുത്തലാണ് വേണ്ടത് ഞാൻ അത് തിരുത്തിയിരിക്കുന്നു ഇത് അബദ്ധമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കൂ ഇനി ഒരു കാലത്ത് ഇത് ക്ലിപ്പുമായി നടക്കും ഇത് കൊണ്ടടക്കും എന്നിട്ട് ചോദിക്കും ഇവരാണോ പണ്ഡിതന്മാർ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് ഹമീദ് മുസ്ത്യാർ അവിടെ പറഞ്ഞ പദങ്ങളുണ്ട് ആ പദപ്രയോഗം തന്നെയാണ് നമ്മൾ പല വിസഖാഫിലൂടെ കേട്ടത് ഹമീദ് മുസ്ത്യാർ ആ പറയുന്ന ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ മനുഷ്യസഹജമായ ചില തെറ്റുകളൊക്കെ ആരടുത്തും വരും നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ കാലത്താണ് തൂഫാൻ ഉണ്ടായത് അത് ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ കാലത്ത് എന്ന് പിഴച്ച് ഞാൻ പറഞ്ഞു പോയി ഇനി കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു കാലത്ത് എവിടെയെങ്കിലൊക്കെ ഇത് കിളിപ്പിടും അപ്പുറം ഇപ്പുറമൊന്നും ഇടൂല ഞാൻ തന്നെ ഇത് തിരുത്തി പറയുന്നുണ്ട് അതൊന്നും ഇടൂല ഇത് പറഞ്ഞത് കണ്ടോ ഇവരെ പണ്ഡിതന്മാരാണോരിത് നൂഹ് നബി അലൈഹി സ്ലാമിൻ്റെ കാലത്തുണ്ടായ തൂഫാൻ ലൂത്ത് നബി അലൈഹി സ്ലാമിൻ്റെ കാലത്ത് എന്നാ പറയുന്നത് തൂഫാൻ ഉണ്ടായിരുന്നു നൂഹ് നബി അലൈഹി സ്ലാമിന്റെ കാലത്താണെന്ന് പോലും അറിയാത്ത വിഡ്ഢികൾ ഇവരാണോ ഇവരെ പണ്ഡിതന്മാർ എന്നൊക്കെ പറഞ്ഞ് ക്ലിപ്പിടും ഇതാണ് ഇവിടെ ക്ലിപ്പിന്റെ എല്ലാത്തിന്റെയും സ്ഥിതി അതിന്റെ അപ്പുറം ഇപ്പുറം കണ്ടാലോ അതോടുകൂടെ കഴിഞ്ഞ് സംഗതി കഴിഞ്ഞു ഒരു രുക്കും ഉണ്ടാവൂല ഇതാ സ്ഥിതി അതുകൊണ്ട് ഞാൻ പറയാണ് മനുഷ്യസഹജമായി ഒന്ന് വന്നുപോയതാണ് അത് ക്ലിപ്പിടാനൊന്നും നടക്കണ്ട ഇനി നടന്നാലും ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ചുക്കുമില്ല ഞങ്ങൾ തിരുത്തും ചെയ്യും കേട്ടാ കണ്ടോ സഹോദരി എത്ര ആത്മാർത്ഥമായിട്ടാ തിരുത്ത് ലവലേശം ഒരു ദുരുദ്ദേശവും ഇല്ലാതെ ഒരു സ്വാർത്ഥതയും ഇല്ലാതെ ആത്മാർത്ഥമായി തിരുത്തിയിട്ട് പിന്നെയും അതിൽ നിന്ന് മുറിച്ചെടുത്ത് ഇനി ഇങ്ങനെ പറയുമെന്ന് അവര് പറഞ്ഞ ആ വാക്കി തന്നെയും കടമെടുത്ത് അത് തന്നെയും പറയണമെങ്കിൽ അല്പം തൊലിക്കെട്ടൊന്നും പോരാ ആ തൊലിക്കെട്ടിനെ അളവത്രേ അത് അലവി സക്കാഫ് എന്നെ പറഞ്ഞുതരും കേട്ടോളൂ നിങ്ങൾ അയാളുടെ തോലിന്റെ കട്ടി 1.5 മീറ്റർ ഭയങ്കര ഒരു 2 ഇഞ്ച് ആ വലിപ്പുള്ള ആണിയൊക്കെ അയാളുടെ ശരീരത്തിൽ അടിച്ചാലും ഇറച്ചിമക്ക് തട്ടൂല കാരണം തോലിന്റെ അത്ര കട്ടിയാ അതാണ് സത്യം അപ്പൊ പിന്നെ നിവൃത്തില്ല ഈ കോലത്തെ തൊലിക്കെട്ടുണ്ടെങ്കിൽ പിന്നെ ഇതും പറയാം അതിനപ്പുറം പറയാം പറഞ്ഞെന്താ 2 ഇഞ്ചുള്ള ആണടിച്ചാ പോലും അത് കേറൂല എന്നാ 2 അല്ല 20 ഇഞ്ച് അടിച്ചാലും കേറാത്ത തൊലിക്കെട്ടുണ്ടാകണം എന്നാൽ ഇതൊക്കെ കഴിയുള്ളൂ എന്നാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് പിന്നെ കാര്യമായൊരു ആരോപണം നമ്മളെ മേലിൽ എന്ത് വെച്ചാല് ബിദ്അത്തിനെ കുറിച്ച് മുജാഹിദ ശക്തമായി പറയാറുണ്ട് കാരണം പ്രവാചകൻ ശക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നത് കൊണ്ട് പ്രവാചകൻ തങ്ങളുടെ മുഴുവൻ പ്രസംഗങ്ങളിലും എന്ന് തന്നെ പറയാം
പ്രവാചകൻ ആമുഖമായി ഓർമ്മപ്പെടുത്താറുണ്ട്. ഏറ്റവും നല്ല ചര്യ പ്രവാചക ചര്യയാണ്. എന്നിട്ട് പറയും, വശറുൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ല മുഹ്ദസതിൻ ബിദ്അ വകുല്ല ബിദ്അതിൻ ദലാല. ഏറ്റവും മോശപ്പെട്ടത് പുതുതായി കടന്നു വരുന്ന കാര്യങ്ങളാണ്, പുതുതായി കടന്നു വരുന്ന ആചാരങ്ങളൊക്കെയും ബിദ്അത്തുകളാണ്, ബിദ്അത്തുകളൊക്കെയും വഴികേടാണ്, ചില റിപ്പോർട്ടുകളിൽ വഴികേടൊക്കെയും നരകത്തിലേക്കുമാണ് എന്ന് കാണാം. അതുകൊണ്ട് ബിദ്അത്തുകളെ കുറിച്ച് ഗൗരവമായി തന്നെ മുജാഹിദ് പ്രസ്ഥാന സമുദായത്തെ ബോധ്യപ്പെടുത്താറുണ്ട്. മുൻഗാമികളൊക്കെയും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം ബിദ്അത്തിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുമുണ്ട് എന്നതും ആ രംഗത്ത് മുജാഹിദുകൾക്ക് ധൈര്യമാണ്. ഇതേക്കുറിച്ച് പറയുമ്പോൾ ബഹുമാനിയായ മുജാഹിദ് ബാലുശ്ശേരി ഒരു ഖുത്ബയിൽ പറഞ്ഞു, ബിദ്അത്തിനെ കുറിച്ച് ഖുത്ബ നടത്തിയപ്പോൾ ആ ഖുത്ബയിൽ അദ്ദേഹം പറഞ്ഞു മുൻഗാമികളെ ബിദ്അത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരുപാട് പരാമർശങ്ങൾ. ആ കൂട്ടത്തിൽ ബഹുമാനായ സുഫിയാൻ സൗരി റഹിമഹുല്ല, മഹാനായ പണ്ഡിതൻ, വലിയ അഗാധജ്ഞാനമുള്ള മഹാനായ പണ്ഡിതൻ, ഇമാം മാലിക്കിന്റെയും ഇമാം ഷാഫിയുടെയും ഇമാം അഹമ്മദിന്റെയും ഒക്കെ ആ കിടയൊത്ത മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിയൽ മഅസിയ. പിശാചിന് തിന്മയേക്കാൾ താല്പര്യം ബിദ്അത്തിനോടാണ്, പിശാചിന് തിന്മയേക്കാൾ താല്പര്യം ബിദ്അത്തിനോടാണ്. കാരണം എന്തേ? ലിഅന്നൽ ബിദ്അത ലാ യുതാബു മിൻഹാ, ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യുന്ന പ്രശ്നമില്ല. ചിലയിടത്ത് ലിഅന്നൽ മഅസിയ യുതാബു മിൻഹാ വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ എന്നും കാണാം. തിന്മകൾ അതിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷെ ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം പുണ്യകർമ്മം എന്ന നിലക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിശാചിനേറ്റവും ഇഷ്ടം തിന്മയേക്കാളേറെ ബിദ്അത്താണ് എന്ന് സുഫിയാൻ സൗരി റഹിമഹുല്ല പഠിപ്പിച്ചു എന്ന് ഖുത്ബയിൽ പറഞ്ഞു. ഇവര് ആകാശം മുറിച്ചു, ആകാശം മുറിച്ചിട്ട് സംഗതി മുസ്ലിയാക്കന്മാര് 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം കിതാബ് ഓതി എന്ന് പറയാന്നല്ലാതെ ഈ 20 കൊല്ലം ഓതിയ കിതാബൊക്കെ കാര്യത്തിൽ ഒന്നോ രണ്ടോ കിതാബേ ഉള്ളൂ. അതിന് അപ്പുറക്ക് ഓതണ്ട കിതാബൊന്നും ഒരു ഓതലുമില്ല. അല്ലാത്ത ചില കിതാബ് ഓതുമ്പോൾ ഓതണ്ട അത്യാവശ്യ കിതാബിട്ട് അല്ലതാനും അങ്ങനത്തെ ചില കിതാബ് ഓതി നടന്നുകൊണ്ട് വല്ല ആലിമിങ്ങ വിചാരിച്ച് അടക്കാവല്. അപ്പൊ അവര് വിചാരിച്ച എന്താ, ഹൈ സുഫിയാൻ സൗരി എങ്ങനെയാ പറയോ എന്നാ, കരബല ഓതിയ കിതാബിലേ ഇല്ല. അതുകൊണ്ട് മുസ്ലിയാക്കന്മാര് അലബി സഖാഫി അടക്കമുള്ള മുസ്ലിയാക്കന്മാര് നാട് നീളപ്പറഞ്ഞ സുഫിയാൻ സൗരി പറഞ്ഞിട്ടില്ല, കളവാണ് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് നാട് നീളെ അതുമായി നടന്നു. മുജാഹിദ് എണ്ണി എണ്ണിയാണ് കാണിച്ചു കൊടുത്തപ്പോ ഇപ്പൊ വെല്ലുവിള്ളത്തിന്റെ സ്വരം അടക്കം മാറി എന്നാണ് വസ്തു. ഓരോന്നോരോന്നായി ആ വിഷയം ഞാൻ കാണിക്കാം. ആദ്യം ഈ വിഷയത്തില് ഇവരിടുന്ന കഷ്ണം ബാലുശ്ശേരി പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കഷ്ണം മാത്രം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് ആകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ ഈ കഷ്ണമാണ് ഇവര് സാധാരണ പ്രദർശിപ്പിക്കാറുള്ളത്. എന്നിട്ട് കണ്ടോ, അപ്പൊ കുനൂത്ത് കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, ഈ ബിദ്അത്തൊക്കെയും തിന്മയേക്കാൾ വ്യഭിചാരത്തേക്കാൾ അതേപോലെ മോഷണത്തേക്കാൾ മദ്യപാനത്തേക്കാൾ വലിയ തിന്മയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ആളുകൾ ഇളക്കാൻ നോക്കുക. ഇളക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, സത്യം ആര് പറഞ്ഞാലും സത്യമെന്ന് അംഗീകരിക്കല്ലേ വേണ്ടത്, അല്ലെങ്കിൽ സ്ഥാപിക്കാനാകണം ഇത് ബിദ്അത്തല്ല എന്ന്. കുനൂത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മാത്രമായി കാലാകാലം നിർവഹിച്ചിട്ടുണ്ട് എന്ന് സ്വഹീഹായ നിലക്ക് സ്ഥാപിക്കാൻ കഴിയണം. നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നിബിധങ്ങൾ നിർവഹിച്ചുവെന്ന് കാണിക്കാനാവണം, പക്ഷേ സാധ്യമല്ല. 20,000 വക്തത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നമസ്കരിച്ചിട്ട് ഒരു വക്തത്തിലെങ്കിലും നമസ്കാര ശേഷം തിരിഞ്ഞിരുന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുകയും സ്വഹാബത്ത് ആമീൻ പറയുകയും ചെയ്ത ഒരൊറ്റ സംഭവമുണ്ടോ എന്ന് എത്ര വേദികളിൽ മുജാഹിദ് ആവർത്തിച്ചാവർത്തി ചോദിച്ചു, പക്ഷേ കാണിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് മറുപടി പറയാൻ അവർക്കാവില്ല എന്ന കാലം തീർച്ചയാണ്. അപ്പൊ പിന്നെ ചെയ്ത പണി എന്താ, കിതാബ് ഇല്ലാന്നാണ് പറയാ. അത് സമുദായത്തെ അതിന്റെ പേരിൽ എങ്ങനെയെങ്കിലും ഇളക്കാൻ ശ്രമിക്കുക, വികാരമുണ്ടാക്കാൻ ശ്രമിക്കുക, അതാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ബാലുശ്ശേരി പറഞ്ഞ തീർത്ത് നിങ്ങളൊന്ന് കേൾക്കുക, ബാലുശ്ശേരി പറഞ്ഞ വാചകം മുഴുവനായി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ മനസ്സിലാവും ബാലുശ്ശേരിയുടെ വക പറഞ്ഞതല്ല, ഇത് സുഫിയാൻ സൗരി പറഞ്ഞുവെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചതാണ് എന്ന് അവിടെ ബോധ്യമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക, പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ
നമ്മൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻ, അദ്ദേഹം പറയുന്നു, ഇബ്നു ഉമർ, എല്ലാ ബിദഅത്തും വഴികേടാണ്, വകുല്ലു ബിദഅത്തിൻ ളലാല, എല്ലാ വഴികേടും ബിദഅത്താണ്, നിങ്ങൾ മനസ്സിലാക്കണം ആ ബിദഅത്ത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ജനങ്ങൾ അതിനെ നല്ലതായി കണ്ടാലും ശരി, ബിദഅത്തിനെ ജനങ്ങൾ നല്ലതായി കണ്ടാലും ശരി, അത് വഴികേടാണ്, വകുല്ലു ബിദഅത്തിൻ ളലാല, ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ്, ആ വഴികാടുകളെല്ലാം നരകത്തിലേക്കാണ്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. സുഫിയാനു സൗരി റഹ്മഹുല്ലാ റഹ്മത്തുല്ലാഹി അലൈ, സുഫിയാനു സൗരി പറയാണ്, നോക്ക്, തിന്മകളേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം ബിദഅത്താണ്. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാൾ ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദഅത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദഅത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്! ഇത് പറഞ്ഞവൻ കേന്ദ്രമിന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല, സമൂഹമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല? ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാചേറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. സുഫിയാനു സൗരി കേന്ദ്രമിന്റെ പ്രസിഡന്റ് അല്ല. മനുഷ്യരെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുമോ? എനിക്കറിയില്ല. അപ്പൊ കണ്ടോ, സ്വന്തം വക പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ പറഞ്ഞു. ഇത് പറഞ്ഞത് കേന്ദ്രമിന്റെ പ്രസിഡന്റ് അല്ല, മുജാഹിദ് പണ്ഡിതന്മാരല്ല, മറിച്ച് സുഫിയാനു സൗരിയാണ് പറഞ്ഞത് എന്ന് മുജാഹിദ് ബാദശേരി വ്യക്തമാക്കി. ആ ക്ലിപ്പ് ഇറങ്ങിയ കാലത്ത് അലവി സഖാഫി ചാടിയത്ത് പ്രസംഗിച്ചു. ആ ചാടിയം പ്രസംഗത്തിന് അലവി സഖാഫി ഇത് കേൾപ്പിച്ചിട്ട് പറഞ്ഞു, സുഫിയാനു സൗരി പറഞ്ഞിട്ടില്ല, തെളിയിക്കാനാവില്ല, കാണിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച്. എന്താ വെല്ലുവിളി എന്നറിയോ? കേൾക്കേണ്ട വെല്ലുവിളി തന്നെയാണ്. ശ്രദ്ധിച്ചോളൂ നിങ്ങള്, ചാളിയത്ത് അലൈഹി സഖാഫി ഈ ക്ലിപ്പ് ഇട്ട് നടത്തിയ വെല്ലുവിളി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സുഫിയാനു സൗരി അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞത് കാണിക്കാൻ കഴിയുമെങ്കിൽ സക്കരിയ സലാഹിയെ 1000 കുതിരശക്തിയോടെ ഞാൻ രണ്ടു വിളിക്കുന്നു. എന്താ ഊറ്റെന്നറിയോ? കാണിക്കാൻ പറ്റോ? തെളിയിക്കാൻ പറ്റോ? പറഞ്ഞിട്ടില്ല. എന്തെല്ലാം ഏതെല്ലാം ബാലുശ്ശേരിയെ വ്യക്തിപരമായി പോലും വിളിച്ചുകൊണ്ട് പരാമർശിച്ചു പരിഹസിച്ചുകൊണ്ടുള്ള ഈ വെല്ലുവിളി അവിടെ മുജാഹിദ് ഏറ്റെടുത്തു. ഒന്ന് പിറകെ ഒന്നായി കിതാബുകള് എണ്ണി എണ്ണി വായിച്ചു കൊടുത്തു. ഇത് എവിടെയാ വന്നത് എന്ന് എണ്ണി എണ്ണി മുജാഹിദ് വായിച്ചു കൊടുത്തു. സ്വന്തം മക പറഞ്ഞതല്ല എന്ന് ബോധ്യപ്പെടുത്താൻ എത്ര മുൻഗാമി രേഖപ്പെടുത്തി വെച്ചു. ഇമാം ലാലിക്കായി തന്റെ എന്ന കിതാബില് ഇത് രേഖപ്പെടുത്തിയത് കാണാം. അതേപോലെ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബൂ ഇസ്മായിൽ ഹറവി തന്റെ ദമ്മുൽ കലാമിൽ രേഖപ്പെടുത്തിയത് കാണാം. ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാഇൽ കാണാം. ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. ഇമാം ബഗവിയുടെ ശറഹ് സുന്നയിൽ കാണാം. ഇബ്നുൽ ജൗസിയുടെ തൽബീസ് ഇബ്ലീസിൽ കാണാം. ഇങ്ങനെ ഡസൻ കണക്കിന് കിതാബുകളിൽ നമുക്കിത് കാണാൻ കഴിയും. മുൻഗാമികളായ മുൻഗാമികളിൽ 5% പണ്ഡിതന്മാർ ഈ വാചകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുജാഹിദികൾ നാടിനീളെ ഈ കിതാബുമായി ചെന്ന് സ്ക്രീനിങ്ങനെ കാണിച്ച് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തിട്ട് കണ്ടോ ഇതാണ് ആ വാചകം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ ഇപ്പൊ മുസ്ലിയാക്കന്മാർക്ക് മനസ്സിലായി സംഗതി കിതാബിലുണ്ട്. പറച്ചിലെന്താ? വഹാബികളെ ബുക്ക് കഴിച്ച് മാറി നമ്മള് കിതാബ് ബോധ്യതാ. പക്ഷെ കിതാബിൽ എന്താണുള്ളത് അത് എന്നും മുജാഹിദികൾ പറഞ്ഞുകൊടുക്കണം. ഇതാണ് കണ്ടപ്പോൾ മനസ്സിലായി സംഗതി കിതാബിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? നഞ്ഞ് തൽക്കാലം വെല്ലുവിളി വേണ്ട. അങ്ങനെ ഇപ്പൊ അലവി സഖാഫി വഹാബികൾക്കെതിരെ വിതരണം ചെയ്യാൻ വേണ്ടി മാത്രമായി വഹാബിസം വൈരുദ്ധ്യങ്ങളുടെ കലവറ എന്ന പേരിൽ സീഡ് ഇറക്കിയപ്പോൾ ആ സീഡിൽ ബാലുശ്ശേരി ക്ലിപ്പിട്ടപ്പോ ചാലിയത്തിട്ട ക്ലിപ്പിന് അത്ര തന്നെ വലിപ്പല്ല. ക്ലിപ്പ് വലിപ്പ